നമസ്കാരം. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ ഹൈക്കോടതി പറഞ്ഞ സമയം നാളെ അവസാനിക്കുകയാണ്. റിപ്പോർട്ട് പൊതുസമൂഹം ചർച്ച ചെയ്യണമെന്ന കോടതി പറഞ്ഞിട്ടും പുറത്തുവിടുന്നത് സർക്കാർ താമസിപ്പിച്ചതിന് പിന്നാലെയാണ് നടി രഞ്ജിനി കോടതിയെയും സർക്കാരിനെയും സമീപിച്ചത്. മൊഴി നൽകിയ തന്റെ ആശങ്ക പരിഹരിച്ചു വേണം റിപ്പോർട്ട് പുറത്തുവിടാൻ എന്ന വാദമാണ് രഞ്ജിനിക്ക്. നാളെ രാവിലെ 10 മണിക്ക് ഹൈക്കോടതി രഞ്ജിനിയുടെ ഹർജി പരിഗണിക്കുകയാണ്. കോടതി ഹർജി തള്ളിയാലും സ്വീകരിച്ചാലും റിപ്പോർട്ട് പുറത്തുവിടാനുള്ള സർക്കാരിന്റെ ആത്മാർത്ഥതയിൽ സംശയമുണ്ട്. സ്ത്രീ സമത്വത്തിനും സ്ത്രീ മുന്നേറ്റത്തിനും പ്രാധാന്യം നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന ഇടതു സർക്കാർ, വനിതാ മതിൽ തീർത്ത പിണറായി സർക്കാർ സിനിമയിലെ സ്ത്രീയുടെ അന്തസ്സിന് വില കൽപ്പിക്കും. ഇതൊരു രാഷ്ട്രീയ നിലപാടിന്റെ കൂടി വിഷയമായതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തകരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ഡോക്ടർ സോയ ജോസഫ് കോൺഗ്രസിൽ നിന്നും, സാമൂഹ്യ നിരീക്ഷകൻ ദാമോദർ പ്രസാദ്, നിർമ്മാതാവ് സജി നന്ദ്യാട്ട്, അടുക്കരാശ ഉണ്ണിത്താൻ എന്നിവരാണ്. അത് ഞാൻ അടുക്കരാശയിലേക്ക് പോവുകയാണ്. അടുക്കരാശ, ഇപ്പോൾ രഞ്ജിനിയുടെ ഹർജി അടുക്കരാശയും അറിഞ്ഞിരിക്കുമല്ലോ. WCC അംഗം തന്നെയാണ്. താൻ ചില കാര്യങ്ങൾ മൊഴിയായി നൽകിയിട്ടുണ്ട്. ആ മൊഴി ഏത് രൂപത്തിലാണ് പുറത്തു വരിക എന്നറിയില്ല. അത് തനിക്ക് ദോഷം ചെയ്യുമോ, താൻ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെതിരെയാണ് പുറത്തു വരുന്ന രൂപത്തിലാകുമോ റിപ്പോർട്ട് പുറത്തു വരിക, ഇതൊക്കെയാണ് അവരുടെ ഒരു ആശങ്കയായി പറയുന്നത്. അത് ഏത് സമയത്ത് പറഞ്ഞു എന്നുള്ളതും സംശയകരമാണ്. WCCയിൽ തന്നെ അംഗമായിട്ടുള്ള, WCCയുടെ നിലപാടിന് വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്ന ഒരംഗം എന്ന നിലയ്ക്ക്, യഥാർത്ഥത്തിൽ ഒരു കമ്മിറ്റി മൊഴിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു നടപടിക്രമം എങ്ങനെയാണ്? കമ്മിറ്റി മൊഴിയെടുക്കുന്നു, ആ മൊഴി വായിച്ചു കേൾപ്പിക്കുന്നു, ഇതിൻ്റെ സ്വകാര്യത സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു, അത് വായിച്ച് കേൾപ്പിച്ച് ഒപ്പിടിക്കുക എന്നൊരു രീതിയുണ്ടോ? എങ്ങനെയാണ് കമ്മിറ്റി അത് ഈ മൊഴിയെടുക്കൽ പൂർത്തിയാക്കുന്നത്? അടുക്കരാശ, ഇത് കമ്മീഷനാണോ കമ്മിറ്റിയാണോ എന്ന് ആദ്യം ഒരു തർക്കം ഉണ്ടായിരുന്നു. കമ്മിറ്റിയാണ് എന്ന് പറയുന്ന നിലയ്ക്ക് ഇപ്പൊ അവര് ചെയ്തിരിക്കുന്ന പ്രൊസീജിയർ അനുസരിച്ചിട്ട് മൊഴിയെടുക്കുകയും അതുപോലെ തന്നെ മൊഴിയെടുക്കുന്നതിന്റെ കൺസെന്റ് ഫോം കൂടി സൈൻ ചെയ്ത് മേടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊഴി വായിക്കാൻ കൊടുത്തിട്ട് അത് വായിച്ചു നോക്കി ശരി എന്ന രീതിയിൽ മറ്റേ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ പകർത്തണ പോലെയുള്ള സംഗതി ഉണ്ടായിട്ടില്ല. അല്ല, മൊഴി പറഞ്ഞ ശേഷം ഒപ്പുവാങ്ങുന്നുണ്ട് അല്ലേ? അതായത് കൺസെന്റ് ഫോം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന സംഗതിയില് ഈ പർപ്പസ് ഓഫ് ദ കമ്മിറ്റി അതിനു വേണ്ടി ഇത് ഉപയോഗിക്കാം എന്നൊരു കൺസെന്റ് ഫോം കൊടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ആദ്യം മുതൽ തന്നെ ഇത് സ്വകാര്യത സംരക്ഷിക്കുമെന്ന ഉറപ്പ് നൽകി തന്നെയാണ് മൊഴിയെടുക്കുന്നത്. അതായത് ആരോപണ വിധേയയിൽ നിന്നായാലും ആരോപണം ഉന്നയിക്കാൻ വന്നവരിൽ നിന്നായാലും ആ രൂപത്തിലാണ് മൊഴിയെടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സ്വകാര്യത സംരക്ഷിക്കും എന്നുള്ളത് ആദ്യം മുതലേ കേൾക്കുന്ന കാര്യമാണ്. പക്ഷെ പിന്നെ എന്താണ് ഈ അവസാന നിമിഷത്തിലും അതിലാണ് ആശങ്ക? ഇല്ല, ഇതിൽ വേറൊരു വളരെ നിയമപരമായ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, ആരുടെ മൊഴിയായാലും ഇപ്പൊ നമ്മൾ ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ മൊഴി കൊടുത്ത ആളുകൾ ആശങ്കപ്പെടുന്നത് അവരുടെ നേരെ നടന്ന ഹറാസ്മെന്റുകൾ, പ്രത്യേകിച്ച് കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്ന സെക്ഷൽ ഹറാസ്മെന്റ് പോലത്തെയുള്ള അവരെ സ്വകാര്യതയെ ബാധിക്കുന്ന ഒരു കാര്യം, അല്ലാതെ അവരെ സാലറിയുടെ ഹൈക്കോ അല്ലെങ്കിൽ മറ്റ് അസൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് പൊതുവെ കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ എല്ലാവരും ഒരുപോലെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു പേഴ്സണലി ഉള്ള ഒരു അറ്റാക്ക് കൂടിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പുറത്ത് പറയുമെന്ന് പറയില്ല എന്ന് കമ്മീഷനോ കമ്മിറ്റിയോ ആരും പ്രത്യേകമായി ഉറപ്പ് പറയേണ്ടതില്ല. കാരണം അങ്ങനെ പറയുന്നത് ക്രൈമാണ്. അപ്പൊ ഞാൻ ക്രൈം ചെയ്യില്ല, നിങ്ങളെ ഞാൻ കൊല്ലില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ഒരു വീടിന്റെ അകത്തേക്ക് ഒരാളെ കേറ്റില്ലല്ലോ. അതുപോലെയാണ്. സോ ഇത് എവിഡന്റ് ആണ്, ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാവർക്കും എവിഡന്റ് ആണ്. ഒരു ക്രൈം ചെയ്യില്ല എന്നൊരു ഉറപ്പൊന്നും മാറ്റി എഴുതി കൊടുക്കേണ്ട കാര്യമില്ല. എന്നിട്ട് പോലും മനുഷ്യരുടെ ആ പ്രത്യേകിച്ച് അന്തസ്സിനെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അവരുടെ സ്വകാര്യത വളരെ പ്രധാനമായതുകൊണ്ടും എല്ലാത്തിലും കൺസെന്റ് ഫോം സൈൻ ചെയ്ത് ഇത് ഇന്നാവശ്യത്തിന് ചെയ്യുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൃത്യമായി തന്നെ ഐഡന്റിറ്റി കൺസീൽ ചെയ്യും, ഒരു വിഷയം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകി. അതുകൂടാതെ ഇത് കോടതിയിൽ വന്ന സമയത്തും കോടതിയും ഉറപ്പ് നൽകുകയാണ്. വിവരാവകാശ കമ്മീഷൻ മുൻപേ ഉറപ്പ് നൽകിയിരിക്കുന്നു, കോടതിയും ഉറപ്പ് നൽകിയിരിക്കുകയാണ് പ്രൈവസി എന്നത് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വേർഷനാണ് നമുക്ക് വിവരാവകാശ പ്രകാരം കിട്ടുന്നതുള്ളൂ. അത്രമേൽ ഉറപ്പ് വന്നു കഴിഞ്ഞ നിലയ്ക്ക് പിന്നെയും ആശങ്ക ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് പറയാം. അതാണ് സ്വാഭാവികമായിട്ടുള്ള സംഗതി. പക്ഷെ ഒരു മനുഷ്യൻ വന്ന് പറയുകയാണ് എനിക്ക് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ മനസ്സിലെ ആ അപ്രിഹെൻഷൻ ജനിക്കുന്ന നിമിഷം
എപ്പോ എന്തുകൊണ്ട് അവരുടെ ജീവിത സാഹചര്യം അവരുടെ പേഴ്സണൽ മറ്റ് വിഷയങ്ങൾ. അപ്പൊ അവർ പറയുന്ന ഒരു സംഗതി എന്താ വെച്ചാല് WCC ഇതിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമാക്കി തരുമെന്നും അതുപോലെ തന്നെ എന്തിനാണോ കമ്മിറ്റി നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് ആ നിർദ്ദേശങ്ങൾ നമ്മളെ ഷെയർ ചെയ്യുമെന്നും അവർ പ്രതീക്ഷിച്ചു. പക്ഷേ WCC അങ്ങനെയൊന്നും ഇല്ലാതെ അതിൽ അങ്ങനെ ഒരു പ്രത്യേകമായി ഓർഡർ വാങ്ങാത്ത കാരണം കൊണ്ടാണ് ഈ ഓർഡർ വന്നതിന് ശേഷം എനിക്ക് എന്റെ മൊഴി ഞാൻ വായിച്ചില്ലല്ലോ, ഞാൻ കൊടുത്ത മൊഴി തന്നെയാണോ റിപ്പോർട്ട് വന്നിരിക്കണേ, എനിക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമങ്ങളൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നതും അവർ കോടതിയെ സമീപിക്കുന്നു. അപ്പൊ ഒരു മനുഷ്യരെ നിലയിൽ, സ്ത്രീയെ നിലയിൽ പ്രത്യേകിച്ചും അവർക്ക് അങ്ങനെ അപ്രിഹെൻഷൻ ഉണ്ടായാൽ ഉറപ്പായി നിയമപരമായ സംവിധാനത്തിന്റെ മുന്നിൽ വരിക എന്നുള്ളതാണ് അവർക്കുള്ള ഏക റെമഡി. അവർ ആ റെമഡിയിലേക്കാണ് എത്തിയിരിക്കുന്നത്, അത് സീക്ക് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ റെമഡി അവർ സീക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ആശങ്ക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങളിലാണ് ഫേസ് ചെയ്യുന്നത്, നിങ്ങളാണ് ഹേർട്ട് ചെയ്യപ്പെടുന്നത്, അപ്പൊ ഉണ്ടെങ്കിൽ അതിന് മറ്റാർക്കും തടസ്സം പറയാൻ പറ്റില്ല, കോടതിക്ക് തടസ്സം പറയാൻ പറ്റില്ല. പിന്നെ ആകെയുള്ള സംഗതി എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒരു കാര്യം കോടതിയിൽ വരാൻ പോകുന്നല്ലേ ഉള്ളൂ എന്ന് സർക്കാർ വിചാരിക്കുകയും എന്നിട്ട് ആ കോടതിയിൽ വരുമ്പോൾ ഞങ്ങൾ എന്തായാലും ഇത് പബ്ലിഷ് ചെയ്യാണ്, കാരണം നിലവിലുള്ള ഓർഡർ അനുസരിച്ച് സ്റ്റേ ഇല്ല, നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണല്ലോ എന്ന രീതിയിൽ സർക്കാർ പബ്ലിഷ് ചെയ്തിരുന്നെങ്കിൽ രഞ്ജിനി മാഡത്തിന്റെ ഈ ഹർജി ഇൻഫ്രക്ടസ് ആയി തീരും. അതായത് കോസ് ഓഫ് ആക്ഷൻ കഴിഞ്ഞു പോയി, അതായത് ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, ഇനി അവർ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, റെമഡി അവർക്ക് കിട്ടാൻ പോകുന്നില്ലല്ലോ, അപ്പൊ ഇൻഫ്രക്ടസ് ആവും. അപ്പൊ അങ്ങനെ ഒരു സംഗതി ഒരു സ്ത്രീ ഒരു സ്വകാര്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ അത് കേട്ടില്ല കണ്ടില്ല എന്നടിക്കാൻ ഒരു സർക്കാർ പാടില്ല, ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഓൾറെഡി ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും തമ്മിൽ വളരെ കൃത്യമായി തന്നെ ഷെയറിംഗ് ഉണ്ട്. നമുക്കറിയാം സെപ്പറേഷൻ ഓഫ് പവർ ആണ് ഇതെല്ലാം തന്നെ. പക്ഷെ ലെജിസ്ലേച്ചറിൽ നിർദ്ദേശിക്കപ്പെട്ട ഒരാളാണ് ജുഡീഷ്യറിയിലെ നമ്മുടെ ഗവൺമെന്റ് ലീഡേഴ്സും പ്രോസിക്യൂട്ടേഴ്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്, അഡ്വക്കേറ്റ് ജനറലൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പൊ അവര് കൃത്യമായി തന്നെ ഇത് ഇൻഫോം ചെയ്യും ലെജിസ്ലേച്ചറിനെ. അപ്പൊ സർക്കാരിന്റെ എക്സിക്യൂട്ടീവിന്റെയും ഇത് വിവരം കിട്ടുകയാണ്. അപ്പോ എക്സിക്യൂട്ടീവിന്റെ ഒരു ഉത്തരവാദിത്തമായി മാറുകയാണ് മാനിക്കുക എന്നുള്ളത്, കാരണം കോടതിയുടെ പരിഗണന ഇരിക്കുന്ന ഒരു സംഗതി. ഇത് ഞങ്ങൾ ഇന്ന് പബ്ലിഷ് ചെയ്താൽ കോടതിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. സോ അങ്ങനെ ഒരു മാനിക്കൽ, അതായത് ഒരു ഒരു സെപ്പറേഷൻ ഓഫ് പവറിനെ മാനിച്ചുകൊണ്ട് തന്നെയാണ് അവരത് പബ്ലിഷ് ചെയ്യാതിരുന്നത് എന്നും കൂടി നമുക്ക് വായിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇപ്പൊ നിലവിലുള്ളത് വലിയ വിഷയമായിട്ട് നമുക്ക് തോന്നേണ്ടതില്ല, എല്ലാ സൈഡും പ്രൊട്ടക്ട് ചെയ്യപ്പെടുക തന്നെ വേണം. അല്ലാതെ മറ്റാരുടെക്കോ ജീവിതങ്ങളോ അവരുടെ നാണക്കേടുകളോ ഒന്നും അല്ല, എക്സ്പ്ലോയിറ്റ് ചെയ്ത ആളുകൾ പുറത്തു വരികയാണ് തന്നെ വേണം. എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടാതിരിക്കാനായിട്ട് ഈ മുഴുവൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന നിയമനിർമ്മാണം വരണം. ശരി, എക്സ്പ്ലോയിറ്റ് ചെയ്ത ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു വരികയല്ല, അങ്ങനെ ഒരു സാഹചര്യം ഇനി സംഭവിക്കാതിരിക്കുക, അതാണ് ഇപ്പോൾ നിലവിൽ എല്ലാവരും ആഗ്രഹിക്കുന്നത്, സിനിമാ മേഖലയിലെ സ്ത്രീകൾ പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മരിച്ചു പോയവരുണ്ട്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വൃദ്ധരായ ആളുകളുണ്ട്. അപ്പോൾ അതൊരു കാലങ്ങളായി തുടരുന്ന ഒരു രീതിയാണ്, ഈ രീതിക്ക് മാറ്റം വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. with Smriti Parithikkad.